എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ ഓർക്കിഡിൻ്റെ കെയറിങ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോയിൽ നമ്മുടെ ഈ ഒരു ഓർക്കിഡുകളൊക്കെ വളർന്ന് നന്നായിട്ട് വളർന്ന് വന്ന ഓർക്കിഡിൽ സ്പൈക്ക് വരാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യേണ്ട ഒരു ന്യൂട്രിഫീഡ് ആയിട്ടുള്ള ഒരു വളത്തെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു പിന്നെ നന്നായിട്ട് സീഡ്ലിങ്സിനൊക്കെ വേര് വരാവുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഞാൻ കൊടുക്കുന്ന വേറൊരു വളത്തെയും കൂടി പരിചയപ്പെടുത്താം പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇതിൽ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഓർക്കിഡ് വളർത്തുന്ന ഒത്തിരി വളർത്തി എന്താ പറയുക പരിചയസമ്പന്നരായിട്ടുള്ള ഒത്തിരി പേര് നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അവർ നിങ്ങളുടെ കെയറിങ്ങും കമൻസ് ബോക്സിലിട്ടായാലും മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മിക്കവാറും പേരെ അല്ലിട്ടൊന്ന് വലിയൊരു പ്രശ്നമാണ് നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലെ തണ്ടുവരും പക്ഷെ മുട്ട് പുറത്തേക്ക് വരാനായിട്ട് മടിച്ച് നിൽക്കുന്നുണ്ട് അതുപോലെ കൂമ്പ് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇപ്പം ഞാനങ്ങനെ നമ്മുടെ ഈ ഒരു ചെടിയിൽ നിറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടുകളൊക്കെ വന്നു വലുതായി എന്നിട്ട് ഇതിൽ നിന്ന് മുട്ടുവരാതെ അടഞ്ഞോണം നിൽക്കുന്ന ഒരു പരുവത്തിൽ ഞാനിത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് ഓർക്കിഡ് ധാരാളം വളർത്തുന്ന ഒരു ഫ്രണ്ടിനെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ ആൾ പറഞ്ഞത് നമുക്ക് ഈ വളക്കടകളിൽ നിന്ന് നമുക്ക് ഇപ്പോൾ നമ്മുടെ മനുഷ്യർക്ക് ഉണ്ടാവുന്ന രോഗത്തിന് നമ്മളിപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവുണ്ടായതോ ബി കോംപ്ലക്സിൻ്റെ കുറവുണ്ടായാലോ നമ്മൾ മരുന്ന് കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ചെടികൾക്കും എല്ലാത്തരം ന്യൂട്രിഫീഡും നമുക്ക് വേണം ന്യൂട്രിഫീഡുകളും വേണം ഒത്തിരി എന്താ പറയുക വിറ്റാമിൻ വൈറ്റമിൻസ് ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു ചെടി തന്നെയാണ് ഓർക്കിഡും അതുപോലെ മറ്റു ചെടികളും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല ഫീഡ് ആയിട്ടുള്ള കാൽ ബി എന്ന് പറയുന്ന ഒരു വളം ഒരു ഫെർട്ടിലൈസറ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് എല്ലാ വളക്കടകളിലും കിട്ടും കേട്ടോ ഇത് ആമസോണിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്തോളൂ ഇപ്പോൾ ഈ കാണുന്ന സ്പെല്ലിങ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി കടകളിൽ പോയി വാങ്ങാൻ പറ്റാത്തവർക്കുണ്ടെങ്കിൽ കിട്ടും ഇത് ഒരു പഞ്ചസാര തരി പോലെ ഇരിക്കുന്നത് ഇത് രണ്ടര ഗ്രാം ഒരു വൺ ലിറ്റർ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ കൂമ്പടഞ്ഞോണൊക്കെ നമുക്കിങ്ങനെ തോന്നിയിട്ടുണ്ട് അത് കൂമ്പടഞ്ഞതാണ് കണ്ടോ കൂമ്പടഞ്ഞിട്ട് ഞാനത് ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ട് പൂക്കൾ വന്നിട്ടുണ്ട് സ്പൈക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ തണ്ടിലും കൂമ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ ഇതൊക്കെ നന്നായിട്ട് വളർന്നു ഇതിനകത്ത് മുട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇത് പകേ മുട്ടുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ ഈ ഫീഡ് ആയിട്ടുള്ള ഈ ഒരു കാര്യം കാൽ ബി കാൽസ്യവും ബി കോംപ്ലക്സും ആണ് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതേപോലെ കണ്ടോ ഇതിനിപ്പോൾ ഞാൻ സ്പ്രേ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ കുറച്ചും കൂടി ഒന്ന് വളർന്നതിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് വരും പക്ഷെ കൂമ്പ് കാണും അപ്പോൾ അങ്ങനെയുള്ളതിന് നമുക്കിത് കിട്ടുന്നുണ്ടെങ്കിൽ ഓർക്കിഡ് വളർത്തുന്നവർ ഇത് വീട്ടിൽ വെക്കുന്നത് നല്ലതാണ് ആഴ്ചയിൽ ഒരു തവണ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു മാസം നാല് പ്രാവശ്യം നമ്മൾ സ്പ്രേ ചെയ്തതിന് ശേഷം നിർത്താട്ടോ അപ്പോൾ രാവിലെ വെളുപ്പിന് നമ്മൾ എഴുന്നേറ്റ് അധികം വെയിൽ ആവുന്നതിന് മുമ്പ് സ്പ്രേ ചെയ്യുക അതല്ലെങ്കിൽ വൈകിട്ട് സ്പ്രേ ചെയ്താൽ മതി നല്ല റിസൾട്ട് കിട്ടിക്കോളും ചെടികൾക്ക് ഏറ്റവും എന്താ പറയുക ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ വളർച്ച വേര് വരാനും നല്ല പുഷ്ടിയോടുകൂടി വളരാനും ഏറ്റവും നല്ലൊരു സംഭവമാണ് ഗോമൂത്രം ഗോമൂത്രം കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്തോളൂ കേട്ടോ ഏത് ചെടികൾക്കും നല്ലതാണ് പെട്ടെന്ന് വേര് വരും അതുപോലെ പൂക്കളുണ്ടാവാൻ ടെൻഡൻസി വളർച്ച ഇതെല്ലാം ഈ ഒരു ഗോമൂത്രം നല്ലതാണ് അപ്പോൾ ഇത് എനിക്കൊരു ഫ്രണ്ട് ഒത്തിരി കഷ്ടപ്പെട്ട് അയച്ചു തന്നതാണ് ഇതിപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ് വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ ഈ പശുക്കളെയും ഒക്കെ വളർത്തുന്ന സ്ഥലത്ത് നമുക്കിത് കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം നമുക്ക് കടകളിലൊക്കെ കിട്ടുന്നുണ്ട് എത്രത്തോളം നല്ലതായിരിക്കും എന്നറിയില്ല ഇത് ഇത് ഒഴിക്കുമ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു അഞ്ച് എം എല് വൺ ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ എത്ര ഡൈല്യൂട്ട് ചെയ്യുന്നോ അത്രയും ഡൈല്യൂട്ട് ചെയ്തിട്ടേ നമ്മളിത് സ്പ്രേ ചെയ്യാവൂ അത്ര സ്ട്രോങ് ആണ് അപ്പോൾ ഗോമൂത്രം അടിപൊളി വള വളമാണ് നിങ്ങൾ അത് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കളക്ട് ചെയ്തോളൂ ചെയ്തുകൊള്ളട്ടോ എനിക്ക് വളരെ നല്ല റിസൾട്ട് ഉള്ളതായിട്ട് തോന്നി ചെടി നല്ല ഉഷാറാകുന്നത് വരെ നല്ല വേരൊക്കെ വരുന്നവരെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഗോമൂത്രം സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് ചെടിയുടെ ഏത് വളർച്ചയിലും ഗോമൂത്രം നല്ലതാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഓർക്കിഡുകളിൽ നമ്മൾ എന്ത് വളവോ അല്ലെങ്കിൽ വളം അല്ലെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നമുക്ക് ഈ ഓർക്കിഡിൻ്റെ പൂക്കൾ ഒത്തിരി ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ അതിന് വെള്ളം വീഴാതെ നോക്കണം കേട്ടോ ഇപ്പം ഞാൻ തിരക്കിട്ടൊക്കെ രാവിലെ വളപ്രയോഗം ചെയ്യുമ്പോൾ ഇതിനകത്ത് വെള്ളവും അതുപോലെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന വളമൊക്കെ ആയതുകൊണ്ടാണ് ഇതിനൊരു ഭംഗി നിൽക്കുന്നത് കുറേ നാളായി ഒരു മൂന്ന് മാസത്തോളം ആയെന്ന് ഈ ഒരു സ്പൈക്ക് ഉണ്ടായിട്ട് ഈ ഒരു പൂവുണ്ടായിട്ട് അപ്പോൾ ഒത്തിരി നാൾ നമുക്ക് കിട്ടുന്ന ഒരു രീതിയിൽ നിൽക്കണമെങ്കിൽ മുട്ടിലും അതുപോലെ പൂക്കളിലും വെള്ളം വീഴാതെ നോക്കണം കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ അതുകൊണ്ട് വെള്ളം വീഴാതെ നോക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് എല്ലോയുടെ തന്നെ ഒത്തിരി കളക്ഷൻ ഉണ്ട് കിട്ടോ അപ്പോൾ ഇതേപോലെ നല്ല രീതിയിലതേ ഇതൊക്കെ ഞാൻ വെള്ളം ഒട്ടും വീഴാതെ നോക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ വെള്ളവും അതുപോലെ വളവും കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് സ്പ്രേ ചെയ്യുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ ഇതൊക്കെ ഞാൻ വെറൈറ്റി നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർക്കിഡുകളാണ് സത്യസത്യം പറഞ്ഞ പേരുകളൊന്നും അറിയില്ല എങ്കിലും നല്ല സുന്ദരി കുട്ടികളായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഓർക്കിഡുകളെ ഒത്തിരി സ്നേഹിച്ചു തുടങ്ങി ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്ന പോലെ തന്നെ നമുക്ക് നല്ല ബ്രൈറ്റായിട്ടുള്ള വെളിച്ചം കിട്ടുന്നിടത്ത് എന്നാൽ ഉദിച്ചു വരുന്ന വെയിൽ കിട്ടാത്ത ഭാഗം നോക്കി നമുക്ക് ആന്തൂറിയവും അതുപോലെ നമ്മുടെ ഓർക്കിഡുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഡെൻറോബിയൊക്കെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കൂടെ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഉഷാറായിട്ടത് ചെടികളിൽ പൂക്കളായി അപ്പോൾ ചെറിയ സീഡ്ലിങ്സ് വാങ്ങിച്ച ചെടികളിലും അതുപോലെ നല്ല ഉഷാറായിട്ട് ഇതുപോലെ മുട്ടുകളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ എഴുകോണിലുള്ള തിരുവാതിര ഗാർഡനിൽ നിന്നാണ് ഞാനിപ്പോൾ ഓർക്കിഡുകളും അതുപോലെ ആന്തൂറിയോ മിനിയേച്ചർ ആന്തൂറിയൊക്കെ വാങ്ങുന്നത് അതുപോലെ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് ഒത്തിരി വെറൈറ്റി ചെടികളൊക്കെ നമുക്ക് ഓൺലൈനിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള പെൻലോപ്സിസ് അതുപോലെ ആന്തൂറിയം ഓർക്കിഡ് ഇതെല്ലാം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ മനോഹരമായിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം